അതെ പുള്ളിക്കാർ വീട് കൂട്ടി പുറത്തിറങ്ങാറുണ്ട് ചിലപ്പോൾ നമുക്ക് വീട് പുറത്തിറങ്ങിയോ അകത്ത് ചെറുക്കഴിഞ്ഞാൽ പിന്നെയും ചിലപ്പോൾ സംശയം തോന്നാം ഫാൻ കടപ്പുണ്ടോ വീട് ശരിക്ക് പൂട്ടിയോ ലോക്ക് ഇട്ടിട്ടുണ്ടോ അതൊരു രോഗലക്ഷണമാണ് കേട്ടോ അകത്തു നിന്ന് അയ്യോ ഇതെന്താ ഇങ്ങനെ അങ്ങനെ എന്തെങ്കിലും കേട്ടാ തന്നെ നമ്മൾ എന്തായിരിക്കും ചെയ്യാൻ പോകുന്നത് ആ അതായത് പ്രതിമ പറഞ്ഞു വീടിനുള്ളിൽ മനസ്സിലാക്കിയ ശ്രീകൃഷ്ണന്റെ രൂപം കൂടെ ഇതിനകത്ത് പ്രതിമ ഇവരെ ഡിപ്പെൻഡ് ചെയ്യുന്നതാണോ അതോ ഇവര് പ്രതിമയെ ഡിപെൻഡ് ചെയ്യുന്നതാണോ എന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നം ഭക്തി ഭക്തിമൂത്ത് ഭ്രാന്ത എന്ന് പറയുന്നൊരു അവസ്ഥയുണ്ട് അതിനകത്ത് സാധനം ഇത് അവർക്ക് അവർക്ക് തോന്നുന്നു അതിനെ ഒറ്റയ്ക്ക് ആക്കി പോകുമ്പോൾ അത് വിഷമിച്ചോടെ ഇരിക്കുകയാണെന്ന് തോന്നുന്നു മക്കളോടൊക്കെ എങ്ങനെയാണോ മക്കളൊക്കെ വീട്ടിലില്ല ഇല്ല അങ്ങനെയൊക്കെയുള്ള അവസ്ഥകൾ ഉണ്ടായിരിക്കും ഇവർക്ക് എന്താണല്ലോ ഒരു സൈക്കാട്രിക് കേസാണ് അവരത് മനസ്സിലാക്കുന്നില്ല അവരെന്നിട്ട് ഇതും ബുക്കി പിടിച്ചുകൊണ്ട് ഈ നാട്ടുകാരുടെ മുന്നിലെല്ലാം നടക്കുകയാണ് അത് കണ്ടിട്ട് എന്തോ വേറെ ഒരു സംഭവം പോലെയൊക്കെ ഇതും കൊണ്ട് നടക്കുന്നു ഏഹ് എന്നിട്ട് എന്താ പറയുക അത് ഭയങ്കര ഭക്തിയായിട്ട് കലക്കി ഒരു മാനസിക പ്രശ്നം ഉണ്ടെങ്കിൽ അത് ഭക്തിയായിട്ട് കലങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അത് മൊത്തത്തിൽ വേറൊരു രീതിയിലായി പോകും നരബലിയൊക്കെ നടത്താനായിട്ട് ഇതൊരു നരവലിക്കുള്ള സാധ്യതയൊന്നുമില്ല ഇല്ല പക്ഷെ അതൊരു നല്ല കാര്യമല്ല ഇവരിങ്ങനൊരു പ്രതിമയും എടുത്ത് നടക്കുക ഇത് പ്ലാസ്റ്റിക് ഒപ്പിച്ച് വെച്ച് ഉണ്ടാക്കിയാണോ പ്ലാസ്റ്റിക് ആണോ തടിയാണോ സിമെന്റ് ആണോ എന്ത് 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 താഴെ പൊട്ടോ പൊട്ടിക്കഴിഞ്ഞ കൊണ്ടാ പിന്നെ അത് ഒട്ടിക്കാൻ നടക്കണം അല്ലെ വേറെ മേടിക്കുവായിരിക്കും അപ്പൊ ആ പ്രതിമ പ്രതിമയായിരുന്നു പറയുമായിരിക്കും അയ്യോ എന്നെ ഒറ്റയ്ക്കാക്കി പോവല്ലേ അയ്യോ അമ്മേ പോവല്ലേ അയ്യോ അമ്മേ പോവല്ലേ വലിയ കഷ്ടം തന്നെ നിങ്ങൾ സൈക്കാരി കാണാം നിങ്ങൾ ഏതാണ്ട് അക്യുപഞ്ചർ ചെയ്യുന്ന ഡോക്ടറാന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനൊരു ഹാൻസ്റ്റേഷൻ ഉണ്ടായതോ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു സംഭവം നിങ്ങൾക്ക് തോന്നിയിട്ടോ നിങ്ങൾ എന്തുകൊണ്ടാണ് സൈക്കാളിസിനെ കൺസൾട്ട് ചെയ്യാൻ നിങ്ങളീ കേൾക്കുന്നു ഇല്ലാത്തൊരു ശബ്ദം കേട്ടു എന്ന് പറയുന്നുണ്ട് അത് മാനസിക പ്രശ്നമാണ് അത് പ്രശ്നമാണെന്ന് പറഞ്ഞുകൊണ്ട് പോട്ടെ അത് ഞാൻ എടുത്തുകൊണ്ട് നടക്കുന്നു അത് തിരിച്ചറിയുന്നേ ഇല്ല സംശയമൊക്കെ തോന്നാം ഇങ്ങനെയൊക്കെ ഉണ്ടാവും പക്ഷേ എന്ന് പറഞ്ഞുകൊണ്ട് ബാക്കി ഇത് അത് തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് എടുത്തുകൊണ്ട് നടക്കുക എന്ന് പറയുന്നത് ഇവരെ കാണുമ്പോൾ ഇത് വലിയ വാർത്തയാക്കിയിട്ട് അത് ചെറിയൊരു സംഭവമാണ് വളരെ ക്യൂട്ട് അയ്യോ ക്യൂട്ട്നെസ് ഇച്ചിരി കൂടി പോയോ എന്നൊക്കെ ചോദിച്ചിരിക്കുന്ന ടൈപ്പ് ആൾക്കാർക്ക് അങ്ങനെയുള്ളവരെ കൊണ്ട് ഇവർക്കും പ്രയോജനമില്ല ഇവർക്ക് ആ ഒരു ഭക്തി മൂത്തിട്ടേ ഈ ശ്രീകൃഷ്ണൻ എന്നു പറഞ്ഞ പ്രതിമയോട് അത്രയ്ക്ക് അറ്റാച്ച്ഡ് ആയിപ്പോയി വേറെ ആരോടും അങ്ങനെ അങ്ങോട്ട് പറ്റുന്നില്ല അപ്പോൾ ഇങ്ങനെയൊക്കെ തോന്നും അപ്പോൾ ഇതുംകൊണ്ട് നടക്കണം അപ്പോൾ എന്താണേലും നടന്നേ പറ്റത്തുള്ളൂ ചെറിയൊരു ലോക്കറ്റോ അങ്ങനെ ചെറിയ എന്തെങ്കിലും സാധനത്തിലോട്ട് ആവാഹിച്ച് അങ്ങനെ ചെയ്യുവാണേൽ വല്ല എന്താ പറയുക ഈ പറഞ്ഞ പോലെ ചെറിയ ചൈനയിലോ വല്ല ഒതുങ്ങിയനെ അങ്ങനെ വല്ല ആരെങ്കിലും ഒന്ന് മറ്റേ ഇവർക്ക് വിശ്വാസമുള്ള സ്ഥലത്ത് നിന്ന് ആരെങ്കിലും പറഞ്ഞാലേ കാര്യമുള്ളൂ അല്ലാത്ത പക്ഷേ ഇത് നടക്കത്തില്ല അങ്ങനെ എന്തെങ്കിലും ചെയ്യേണ്ടി വരൂത് അല്ലാതെ മറ്റേ ഈ പറഞ്ഞ പോലെ സണ്ണി കുട്ടം വന്നിട്ട് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാല്ല പക്ഷേ മന്ത്രവാദിയും സണ്ണിയും കൂടെ ചേർന്നാൽ ചിലപോലെ നടക്കുക സംഭവം എന്താണെങ്കിലും ഈ പുള്ളിക്കാരി ഒരു ട്രീറ്റ്മെന്റ് എത്രയും പെട്ടെന്ന് എടുക്കുന്നത് നല്ലതായിരിക്കും മനസ്സിലായോ അല്ലാതെ ഒരിക്കലും ഇത് ശരിയാവത്തില്ല ഇത് കുറച്ചാൾ അല്ലെങ്കിൽ കുറച്ചാൾ കൊണ്ടു നടന്നു കഴിയുമ്പോൾ മതിയാവുമായിരിക്കും ശ്രീകൃഷ്ണൻ തന്നെ പറയുമായിരിക്കും എന്നെ തിരിച്ച് അവിടെ എങ്ങനെ കൊണ്ട് വെക്കാ എനിക്കിങ്ങനെ യാത്ര ചെയ്യാൻ വയ്യന്ന് ഇതിലും ഒറ്റയ്ക്ക് അവിടെ ഇരിക്കുന്ന തള്ളേ എന്ന് പറയുമായിരിക്കും നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിലേ നിങ്ങൾ ഇത്രയും മനസ്സിലാക്കി വെക്കുക വേറെ കൂടുതലൊന്നും ആലോചിക്കുക എന്നില്ല ഇത് വലിയ ഭക്തി അല്ല ഇത് പലർക്കും ഇങ്ങനെയൊക്കെ തോന്നാറുണ്ട് പലരും പലതും കേൾക്കും പലതും കാണുന്നവരൊക്കെ ഉണ്ട് അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ഇതാ പ്രശ്നം അവിടെ അങ്ങനെ വേറെ വേറൊരാൾക്ക് കാണാൻ പറ്റുന്നില്ല വേറൊരാൾക്ക് ഇത് കേൾക്കാൻ പറ്റുന്നില്ല പക്ഷേ അത് ഇതേ സ്വഭാവമുള്ള ആൾക്കാർക്ക് കേൾക്കാൻ പറ്റും കേട്ടോ ഇതേപോലത്തെ സെയിം എന്താ പറയണ്ട പ്രശ്നമുള്ളവരൊക്കെ തന്നെ ഇങ്ങനെയുള്ള പല അനുഭവങ്ങൾ പങ്കിടും അപ്പോൾ അതിനെ വെച്ചിട്ട് അതിനെ ഇവാലുവേറ്റ് ചെയ്യരുത് പകരം ഇതില്ലാത്ത ആൾക്കാർക്ക് ആർക്കും ഇത് കാണുന്നില്ലല്ലോ പിന്നെ എന്തുകൊണ്ടാണ് എനിക്ക് മാത്രം ഇങ്ങനെ കേൾക്കുന്നതും അല്ലെങ്കിൽ എന്നോട് മാത്രം ഈ പ്രതിമ സംസാരിക്കുന്നതും എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ അതിന് ഉത്തരം ഒന്നേ ഉള്ളൂ അതിന് പ്രശ്നം നിങ്ങൾക്ക് മാത്രമാണ് നിങ്ങളുടെ തലച്ചോറിലാണ് ഈ പ്രശ്നം നടക്കുന്നത് അതാണ് അതിൻ്റെ കാര്യം